അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മളിന്ന് ചേന ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചേന കറി വെക്കുന്നതും കഴിക്കുന്നതും എല്ലാം. എന്തായാലും നമ്മളാ പറഞ്ഞ ചേനയല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണിച്ചിരുന്നില്ല, ആ ചേനയല്ല, അപ്പോൾ വേറൊരു ചേന കിട്ടി. അപ്പോൾ നമ്മൾ ചേനയെടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. തോരനൊക്കെ വെച്ചത് സാധാരണ പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണിച്ചേക്കുന്നത്, നമ്മളീ പറിക്കാൻ പോകുന്നത് നമ്മുടെ പറമ്പ് ഈ പച്ചപ്പുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഈ പച്ചപ്പുകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരു അതാണ് നമ്മളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, നമ്മൾ പറമ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സമയത്തിന് എഡിറ്റ് ചെയ്യാനോ വീഡിയോ ഇടാനോ ഒന്നും പറ്റുന്നില്ല, പറമ്പിൽ പണികളൊക്കെ അത്യാവശ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഞാൻ പണി ചെയ്യുന്നതൊക്കെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ ഓരോ സമയമായിട്ട് കാണിക്കാം. ഇപ്പം നമ്മളതൊക്കെ ഒന്നിരിക്കട്ടെ, ഒന്നെല്ലാം ഒന്ന് സെറ്റായിട്ട് കാണിക്കാം കേട്ടോ. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സാധാരണ എന്നും രാവിലെ എണീക്കുമ്പം വീഡിയോ തലേദിവസം എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് ഇടുക ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ രാവിലെ എണീറ്റ് പിന്നെ പറമ്പിലേക്കൊക്കെ ഇറങ്ങേണ്ടത് കൊണ്ട് എഡിറ്റിങ് ഫോണിൻ്റെ ഇച്ചിരി താമസം. അപ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്തൊക്കെ ഇടുക ചെയ്യുന്നേ. എന്നാലും ഞാൻ അതിലൊരു നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ശരിയാണ്, കണ്ടൻറ്റുകളൊന്നും തന്നെ ഇല്ല, ഒരു ചേന തോരൻ വെക്കുന്നത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല. എങ്കിലും നമുക്ക് നമ്മളുടെ വീഡിയോയും നമ്മുടെ സോഷ്യൽ മീഡിയയും ആയിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ കൃഷി മാത്രമായിരുന്നു, കൃഷി മാത്രം ചെയ്ത് ജീവിക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ഇവിടം വരെ എത്താനോ ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാനോ ഒന്നും പറ്റുകയില്ലായിരുന്നു കേട്ടോ. നമ്മളെ സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെ നന്നായിട്ട് മനസ്സിലാക്കി നന്നായിട്ടത് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ, സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നു, സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്യുന്നു, സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് കൂടുതൽ സമയം നമുക്ക് ഈ ഫോണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം നമ്മൾ തന്നെയാണ് ഈ പണിയുടെ ഇടയ്ക്ക് ഇതെല്ലാം ചെയ്യേണ്ടത്. എന്തായാലും നമ്മുടെ ചേന പറിച്ചുകൊണ്ട് വന്നു ആദ്യമായിട്ടാണ്. ഇപ്പം ഞാൻ ഓർത്തു ചേന ചെത്തുന്നത് പോലെ നമ്മുടെ കൈയൊക്കെ ചൊറിയും എന്നൊക്കെ ആയിരുന്നു എൻ്റെ വിചാരം. ഇടയ്ക്ക് ചേട്ടയ്യനോട് ചോദിക്കുകയും ചെയ്തു, എടി കൈ ചൊറിയുവോ, ഇത് കഴിച്ചാൽ ചൊറിയുവോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞത് ചൊറിയത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞ്, എന്തായാലും നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അരിഞ്ഞതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ചുമ്മാ കിണുകണാന്നങ്ങ് അരിയാമല്ലോ, ഇതിന് കട്ടിയൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ അരിഞ്ഞു അയ്യല്ല. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ, ഇത് ഒത്തിരി കാണുമായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇതെന്നറിയോ കുറേ അങ്ങ് മാറ്റി വെച്ചു. ഇലയുടെ ഒരു പകുതിയേ എടുത്തുള്ളൂ, അതുപോലെ തന്നെ തണ്ടും ഒരു പകുതിയേ എടുത്തുള്ളൂ. അപ്പോൾ അതൊക്കെ അബദ്ധമായിപ്പോയി. കാരണം പയറിനകത്ത് ഇതിട്ട് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ടല്ലോ, ഇതെല്ലാം അങ്ങ് ഷൂ ആയിപ്പോയി. ഞാനോർത്ത് നമ്മുടെ ചീരച്ചെമ്പ് പോലെയൊക്കെ കിടക്കുമായിരിക്കും എന്ന്. അപ്പോൾ നോക്കിപ്പോൾ ഏകദേശം പയറു തോരൻ പോലെ തന്നെ, ചേനത്തണ്ടിൻ്റെ ഒരു വലിയ ടേസ്റ്റ്. എന്ന് എല്ലാവർക്കും തോരനെ ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് ചേനത്തോരൻ ചേനത്തണ്ട് തോരൻ എന്നതിലുപരി പയറുതോരൻ പോലെ ആയിപ്പോയി. കാരണം എന്നിട്ടാണ് ഓർത്തത് ശേ മൊത്തം അരിഞ്ഞിടേണ്ടതായിരുന്നു എന്നൊക്കെ ഓർത്തു. അപ്പോൾ അതേ നമ്മുടെ കറി വെക്കുന്ന സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ. ഞാൻ നേരത്തെ പല സാധനങ്ങളും തോരൻ വെച്ചൊക്കെ ഇട്ടിട്ടില്ലേ, രണ്ട് വെളുത്തുള്ളിയല്ലിയും രണ്ട് മൂന്ന് ചുവന്നുള്ളിയും പച്ചമുളകും തേങ്ങായും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടെ ഒതുക്കി ചേർത്തു. പയറ് വേകാൻ വെച്ചു, നമ്മളുടെ ചേനത്തണ്ട് അരിഞ്ഞ് അതിൻ്റെ കൂടെ പയറ് വെന്ത് കഴിഞ്ഞപ്പോൾ ചേനത്തണ്ട് അരിഞ്ഞത് അതിൻ്റെ കൂടെ ഇട്ടു, ഉപ്പിട്ടു, ഈ ഒതുക്കി ചേർത്ത സാധനം അതിനകത്തേക്ക് ഇട്ടു, തട്ടിപ്പൊത്തി വേവിച്ചെടുത്തു. കടുകും വറുത്തില്ല കേട്ടോ, കടുക് വറക്കാതെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ കടുകൊന്നും വറുത്ത് കൂടുതൽ എണ്ണയൊന്നും കഴിക്കേണ്ടതാ തോന്നുന്നു. എനിക്ക് കൊളസ്ട്രോൾ ഈയിടയ്ക്കൊക്കെ ഉണ്ടല്ലോ, ഈ പിള്ളേർ ഇച്ചിരി പിന്നെ അതും ഇതുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങ് പോയി കഴിക്കുമെന്ന്. എന്നിട്ട് എനിക്ക് തോന്നുന്നു കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ഈ തൈറോയിഡിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ, അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി ഇത്രയും നാളും എനിക്ക് ഫുഡിൽ വലിയ കൺട്രോളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, കൈ കിട്ടുന്നതെല്ലാം വലിച്ചു വാരി തിന്നുമായിരുന്നു. പിന്നെ ഈ പറയുന്നത് പോലെ വലിയൊരു ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ചുമ്മാ തട്ടിക്കൂട്ട് കറിയും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ബാധിച്ചിട്ടുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരു 10-43 വയസ്സൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ 44 കടക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇച്ചിരി ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാര്യം ശരിയാണ്, പണിയെടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ വരാൻ തുടങ്ങുന്നൊരു കാലവും കൂടിയാണ്, പ്രായമൊക്കെ. അപ്പോൾ എന്തായാലും ദേ നമ്മുടെ കറികളൊക്കെ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂസ് 18 അറിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ആയായിരുന്നു. അപ്പോൾ അതൊന്ന് അവരെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് ഒരുറപ്പായിട്ട് നമുക്ക് പറയാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക്. എന്നിട്ടും എനിക്ക് മനസ്സിലിരുന്നില്ല, എന്നിട്ട് ഞാൻ പറഞ്ഞൊരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ പറയാമെന്നൊക്കെ പറഞ്ഞായിരുന്നു.
അപ്പോൾ എല്ലാവരും വിചാരിച്ചത് നമ്മുടെ ജിനുവിന് ജോലി കിട്ടി അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ന്യൂസ് എയ്റ്റീൻ്റെ ഒരു കഴിഞ്ഞ വർഷം നല്ല ഒരുപാട്, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ വെറൈറ്റി ഫാർമറിന് സുജിത്തിനൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് അറിയത്തില്ല ഞാൻ അത്രത്തോളം ഒന്നും എത്താൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും എൻ്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് പലതും നേടാൻ പറ്റി, അല്ലെങ്കിൽ എൻ്റെ ജീവിതം മറ്റുള്ളവരെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പ്ലേറ്റ് കണ്ടോ, പ്ലേറ്റ് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ എനിക്കൊരു കൊച്ച് ആ പ്ലേറ്റ് അയച്ചു തന്നതാണ്. പ്ലേറ്റ് മാത്രമല്ല വേറെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.